റിവറൈൻ ഐലൻഡ് കേരളത്തില്, അല്ലെങ്കിൽ റിവറൈൻ ഐലൻഡ് നദിയുമായി, കേരളത്തിലെ നദിയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നദികളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ജി കെ ക്വസ്റ്റ്യൻ തന്നെയാണ് റിവറൈൻ ഐലൻഡ്. സാധാരണ നിങ്ങൾ ഐലൻഡ് കേട്ടിട്ടുണ്ടല്ലോ, ദ്വീപ് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ദ്വീപ രാഷ്ട്രങ്ങൾ ഉണ്ട് ഓരോ ഓഷ്യനിലും, നമ്മുടെ ഓരോ പ്രധാനപ്പെട്ട പസഫിക് ഓഷ്യൻ, ഇന്ത്യൻ സമുദ്രം, അങ്ങനെ ഓരോ ഓഷ്യൻസിലും ചിതറിക്കിടക്കുന്ന രാജ്യങ്ങളുണ്ട്, ദ്വീപ് രാജ്യങ്ങള്. അല്ലെങ്കിൽ നമ്മുടെ ലക്ഷദ്വീപൊക്കെ അറബിക്കടലിൽ ചിതറിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. അതെന്താണ്? കേന്ദ്ര ഭരണ പ്രദേശമാണ്. അതൊക്കെ ആരാ ഉണ്ടാക്കുന്നത്? കടലിന് അകത്തുള്ള ദ്വീപുകളാണ് അല്ലെ? കടലിന് അകത്തുള്ള ദ്വീപുകളാണ്. അപ്പൊ റിവറൈൻ ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പുഴ ഉണ്ടാക്കുന്ന, ആ ഒരു നദി ഉണ്ടാക്കുന്ന, ഒരു പുഴ ഉണ്ടാക്കുന്ന, പിന്നെ ഒരു തുരുത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവറൈൻ ഐലൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ റിവറൈൻ ഐലൻഡ് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ റിവറൈൻ ഐലൻഡ് ഏതാണ് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? വേൾഡ്സ് ലാർജസ്റ്റ് റിവറൈൻ ഐലൻഡ്, അതിന്റെ പേര് മജൂളി. അതിന്റെ പേര് ഇന്ത്യയിലെ ഏറ്റവും വലുതല്ലേ? ഇന്ത്യയിൽ, ഇന്ത്യയിലും വലുതാണ്, ലോകത്തിൽ തന്നെ ഏറ്റവും വലുതാണ് മജൂളി. മജൂളി വേർഡ് കിട്ടാൻ നദീജന്യ ദ്വീപ് എന്ന് പറയില്ലേ? എന്താണ് നദീജന്യ ദ്വീപ് എന്നല്ലേ പറയാ? നദീജന്യ ദ്വീപ്, അതാരാ പറഞ്ഞത്? ദിവ്യയാണോ? അതെ, ഓക്കെ. നദീജന്യ ദ്വീപ്, ഇംഗ്ലീഷില് റിവറൈൻ ഐലൻഡ് എന്ന് പറയും. റിവറൈൻ ഐലൻഡ്. അപ്പൊ ഈ പേര് എന്നെ നിങ്ങൾ മറക്കരുത്, മജൂളി. അപ്പൊ എന്താ മജൂളി, അല്ലെങ്കിൽ എവിടെയാണ് മജൂളി? പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് മജൂളി. ആ ഒരു മിനിറ്റ് സുചിത്ര. മജൂളി ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് റിവർ, അല്ലെങ്കിൽ മജൂളി ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഓക്കെ, അപ്പൊ നമ്മള് കേരളത്തിൽ നിന്ന് ഞാൻ വിചാരിക്കാതെ ഇന്ത്യയിലേക്ക് പോവുകയാണ്. ഇന്ത്യയുടെ ദേശീയ നദി എന്നറിയപ്പെടുന്നു, നമ്മുടെ ദേശീയ നദി എന്നറിയപ്പെടുന്നു. വിദ്യ, വിദ്യ പറയൂ. വിദ്യ, ആ വാണി, ഏതാ വാണി ദേശീയ നദി? ഗംഗ. ഗംഗ അല്ലെ? ഗംഗയാണ് നാഷണൽ റിവർ, ദേശീയ നദി. ഗംഗ എവിടെന്നാ ഉത്ഭവിക്കുന്നത്? ഗംഗ എവിടെന്നാ ഉത്ഭവിക്കുന്നത്? ഹിമാലയം. ഹിമാലയം അല്ലെ? പാട്ട് വരെയുണ്ട്, ഗംഗയാറു പിറക്കുന്നു ഹിമവൽ മലയിൽ. പാട്ടൊന്നും വെറുതെ അല്ല, നമുക്ക് പഠിക്കാൻ കൂടെ ഉപകരിക്കാനാണ്. ഓക്കെ, ഗംഗ പിറക്കുന്നു ഹിമവൽ മലയിൽ, ഹിമാലയത്തിൽ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ റിവേഴ്സിനെ, ഇന്ത്യൻ നദികളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതിലൊന്നാണ് ഹിമാലയൻ റിവേഴ്സ്. എന്താണ്? ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ എന്ന രീതിയില് ഹിമാലയൻ റിവേഴ്സ്. അപ്പൊ അതിലുള്ള ഒരു ഹിമാലയൻ റിവർ നിങ്ങൾ പറഞ്ഞു ഗംഗ. ബാക്കി രണ്ടെണ്ണം കൂടി ഉണ്ടല്ലോ ഹിമാലയൻ നദികൾ. ഒന്ന് ഗംഗയാണ് ഹിമാലയൻ നദി, വേറൊന്ന് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര, വെരി ഗുഡ്, ബ്രഹ്മപുത്ര. മറ്റൊന്ന് ബ്രഹ്മപുത്ര. മറ്റൊന്ന് സുചിത്ര. ആ സിന്ധു അല്ലെ? നമ്മുടെ ഭാരതം, ഇന്ത്യ, ഇന്ത്യ എന്നുള്ള പേര് ഇൻഡസിൽ നിന്നും വന്നു. ഇൻഡസ്, മലയാളത്തിൽ എന്ത് പറയും? സിന്ധു. നമ്മൾ എന്ത് പറയും? ഇൻഡസ് എന്ന് പറയും. ഇൻഡസ്. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൂന്ന്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൂന്ന് പിന്നെ ഹിമാലയൻ നദികളാണ് ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസ്. ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസ്. വിദ്യ, ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു. ഓക്കെ, സിന്ധു എന്ന് എഴുതിയാൽ മതി. സിന്ധു, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഇൻഡസ് എന്ന് പറയും. അപ്പോ വീണ്ടും കേരള ജിയോഗ്രഫി തുടങ്ങാനിരുന്ന എന്നെ നിങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഒരു ജമ്മു കാശ്മീർ റീജിയൻ ആണ് എന്ന് ഇങ്ങനെ വിചാരിച്ചോളൂ, എനിക്ക് അങ്ങനെ വരക്കാനൊന്നും അറിയില്ല. ഏകദേശം ജമ്മു കാശ്മീർ റീജിയൻ ആണെന്ന് വിചാരിക്കും. അപ്പൊ ഈ ഭാഗത്താണ് നമ്മുടെ ഹിമാലയം അല്ലെ? ജമ്മു കാശ്മീരിൽ ഈ ഒരു ഭാഗത്താണ് ഹിമാലയം. അപ്പൊ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെ നമ്മൾ എന്ത് പറയുന്നു? ഹിമാലയൻ, ഹിമാലയൻ നദികൾ അല്ലെ? അപ്പൊ നമുക്ക് കിട്ടി ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് നമ്മുടെ ദേശീയ നദി ഗംഗ. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ചത് ഇങ്ങനെ പാകിസ്ഥാനിലേക്ക് പോകുന്നു. ഇവിടെയാണ് പാകിസ്ഥാൻ, ഇങ്ങനെ പാകിസ്ഥാനിലോട്ട് ഒഴുകുന്നു. ആരാണ്? സിന്ധു, ഇൻഡസ്. ഓക്കെ, പിന്നെ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി ഇന്ത്യയിലേക്ക് ചേരുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര, ഓക്കെ, ഇതൊക്കെ നമ്മൾ വിശദമായി പഠിക്കും. ബ്രഹ്മപുത്ര, പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഓക്കെ, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പൊ ഞാനിപ്പം
ഇൻഡസിനെയും സിന്ധുവിനെ മറന്നു, ഗംഗയെ മറന്നു, ബ്രഹ്മപുത്രയെ ഓർക്കുകയാണ്. ബ്രഹ്മപുത്ര ഇന്ത്യയിലെ അരുണാചൽ പ്രദേശ്, ആസാം, ഇന്ത്യൻ രണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശ്, ആസാം, അരുണാചൽ പ്രദേശ്, ആസാം എന്നീ സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്. അരുണാചൽ പ്രദേശും ആസാമിലും കൂടിയാണ് ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്. ഓക്കെ, അപ്പോ ഈ ബ്രഹ്മപുത്ര നദിയാണ് റിവറൈൻ ഐലൻഡായ നദീജന്യ ദ്വീപായ എന്തുണ്ടാക്കുന്നത്? മാജുലി. മാജുലി, ഓക്കെ, മാജുലി ഉണ്ടാക്കുന്നത്. ഏത് സ്റ്റേറ്റിലാണ്? അരുണാചൽ പ്രദേശ് അല്ല, ആസാം. ഓക്കെ, റിവറൈൻ ഐലൻഡ് ഒരു നദി ഉണ്ടാക്കുന്ന ദ്വീപ്, അതാണ് റിവറൈൻ ഐലൻഡ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് മാജുലി ഐലൻഡ്. ഓക്കെ, മാജുലി ഐലൻഡ്, മാജുലി ഐലൻഡ് ഓർത്ത് നോക്കൂ. ഏത് പുഴയാണ് ഉണ്ടാക്കുന്നത്? ബ്രഹ്മപുത്ര. ഏത് എവിടെയാണ് ഉണ്ടാക്കുന്നത്? ഏത് സ്റ്റേറ്റിലാണ് ഉണ്ടാക്കുന്നത്? അസം. ഓക്കെ, അസം, ബ്രഹ്മപുത്ര, മാജുലി ഐലൻഡ്. അപ്പൊ ഇപ്പൊ ഒരു കാര്യം കൂടെ, ലേറ്റസ്റ്റ് ആയിട്ട് അസം ഗവൺമെന്റ് എന്ത് ചെയ്തു? അതിനൊരു ഡിസ്ട്രിക്ട് ആയിട്ട് അങ്ങ് പരിഗണിച്ചു. ഓക്കെ, ഒരു റിവറൈൻ ഐലൻഡ് ആണ്, നദിയിലുള്ള ഒരു ദ്വീപാണ്, പക്ഷെ എന്ത് ചെയ്തു? അത് ആസാമിലെ ഒരു ജില്ലയാണ്. ഓക്കെ, ഇപ്പൊ എന്താണ്? ആസാമിലെ ഒരു ജില്ലയാണ് നമ്മുടെ മാജുലി. അപ്പോ ഇനി ചെറിയ കാര്യങ്ങളില്ല, വലിയ കാര്യങ്ങൾ മാത്രം. അത് എവിടെയും കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. നിഷ കേട്ടിട്ടുണ്ട് അല്ലെ? നിഷ കാണാറുണ്ടോ? ഇല്ല, ഇല്ല. ഓക്കെ, രജനി പറയൂ. ഇനി ചെറിയ കളികളില്ല, ലാലേട്ട വന്നിട്ട് ഇങ്ങനെ പറയും, ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. ഏതാണത്? ബിഗ് ബോസ് അല്ലെ? ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി ഷോ ആണ്. ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ. അപ്പൊ അത് പറയുന്നത് പോലെ, അതുമായിട്ട് നമ്മുടെ പി എസ് സിക്ക് എങ്ങനെയാണ്, കുറച്ച് ചെറിയ കാര്യങ്ങൾ ഓർക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇനി എന്താണ്? കൂടുതൽ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓർക്കാൻ പോവാണ്, കൂടുതൽ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മള് ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ എന്ന രീതിയിൽ ബൈ ഹാർട്ട് പഠിക്കുന്നതിനേക്കാളും ഒരു പോയിന്റ്, ആ പോയിന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അതുമായി ബന്ധിപ്പിച്ച് വെച്ച് പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഓർമ്മയിരിക്കുക, അതായിരിക്കും ഒന്നുകൂടി ശക്തമായിട്ട് നിങ്ങളുടെ മനസ്സിലിരിക്കുക. ഓക്കെ, പി എസ് സി പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജി കെ പഠിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു വിഷമാണ് പഠിച്ചതൊക്കെ മറന്നു പോകുന്നു എന്ന്. മറന്നു പോവാതിരിക്കാൻ വെച്ചിട്ട് ഇനി കുറച്ചെല്ലാം നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. എങ്ങനെ പഠിക്കും? ബന്ധിപ്പിച്ച് ബന്ധിപ്പിച്ച് പഠിക്കും. അപ്പൊ ഒന്ന് നോക്കൂ, നമ്മള് വെറുതെ അല്ല, നമ്മള് റിവേഴ്സ് തുടങ്ങി, കേരളത്തിലെ നദികൾ തുടങ്ങി. അതിലെ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടും പോകുന്നു എന്ന് പറഞ്ഞു. 3 ഏതൊക്കെയാ? പെട്ടെന്ന് ഓർക്കൂ, ആ 3 ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഭവാനി, പാമ്പാർ അല്ലെ? അപ്പൊ അവിടെ നിന്ന് കബനി, ഭവാനി, പാമ്പാറില് ഏറ്റവും വലുത് കബനിയാണ്, ഏറ്റവും ചെറുത് പാമ്പാറാണ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് റിവറൈൻ ഐലൻഡിലേക്ക് വരണം. ഈ 3 നദികളിൽ ഒരു നദി മാത്രം റിവറൈൻ ഐലൻഡ്, നദീജന്യ ദ്വീപ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് പറയാനാണ്, നമ്മുടെ കേരളത്തിൽ ഒരു നദി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് ആരാണ്? ബ്രഹ്മപുത്രയാണ്. എവിടെയാണ്? അസമിലാണ്. എന്താ അതിന്റെ പേര്? മാജുലി. ഓക്കെ, എന്താ അതിന്റെ പേര്? മാജുലി. പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, ജനറൽ പി എസ് സിക്കും അതുപോലെ ടെക്നിക്കൽ പി എസ് സി. ടെക്നിക്കൽ പി എസ് സിയിലാണെങ്കിലും 20 ജി കെ ഉണ്ട്. അപ്പൊ ആ 20 ഞാൻ കണ്ടിട്ടുണ്ട്, ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് മാജുലി. അപ്പൊ ഇന്ത്യയിലെ റിവറൈൻ ഐലൻഡ് ആണ് മാജുലി. ബ്രഹ്മപുത്ര നദി ഉണ്ടാക്കുന്നു ആസാമിൽ. എങ്ങനെയെങ്കിൽ കേരളത്തിലേക്ക് വരൂ. കേരളത്തിലെ റിവറൈൻ ഐലൻഡ് ആണ് ഐലൻഡ് ആണ് കബനി നദിയില്. ടൂറൊക്കെ പോയിട്ടുണ്ടാവും. കുറുവാദ്വീപ്. വെരി ഗുഡ്. അപ്പൊ കേരളത്തിലെ റിവറൈൻ ഐലൻഡ് ആണ് കുറുവാദ്വീപ്. ഏത് നദിയില? കബനി നദിയില്. ഏത് ജില്ലയിലാ? വയനാട് ജില്ലയില്. വയനാട്. വയനാട് ജില്ലയിലെ കബനി നദിയിലെ കുറുവാദ്വീപാണ്. ജഗജിത് പോയിട്ടുണ്ടോ കുറുവാദ്വീപില്? പോയിട്ടുണ്ടോ? ഇല്ല. കുറുവാദ്വീപ് കേട്ടിട്ടില്ല. അപ്പൊ ഇപ്പൊ ഇനി പഠിക്കുക, എന്താണ് ഒരു നദി ഉണ്ടാക്കുന്ന ദ്വീപാണ് കുറുവാദ്വീപ്. അതിന്റെ ടേം എന്താണ്? റിവറൈൻ ഐലൻഡ്. റിവറൈൻ കേരളത്തിൽ ഈ ഒരു റിവറൈൻ ഐലൻഡ് മാത്രമേ ഉള്ളൂ. ഇതാണ്, ഇതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. കുറുവാദ്വീപാണ് പറയുന്നത്. ബാക്കിയുള്ള ഐലൻഡ്സ് ഒക്കെ കായലാണോ?
അങ്ങനെയാണ് ഇത് ഒരു റിവറൈൻ ഐലൻഡ് എന്ന രീതിയിൽ പരിഗണിച്ചിട്ടുള്ളത് കുറുവ ദ്വീപാണ്. ഓക്കെ, ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. പിന്നെ എന്താ പറയുക, ഓക്കെ ശരി ശരി. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് കേരളത്തിന്റെ ജനറൽ ആയി, കേരളത്തിലെ നദികളെ ഒന്ന് ജനറൽ ആയിട്ട് നോക്കി. അപ്പൊ നമ്മൾ അങ്ങനെ പോയി പോയി കുറുവ ദ്വീപ് വരെ ട്രിപ്പ് അടിച്ചു വന്നു അല്ലെ. കുറുവ ദ്വീപ് വരെ നമ്മൾ പഠിച്ചു. ബാക്ക് ടു നമ്മുടെ 44 റിവേഴ്സ്. ഈ 44 നദികളിൽ ഒരു ജില്ലയിലാണ് അല്ലെങ്കിൽ ഏതോ ഒരു ജില്ല അറിയപ്പെടുന്നു ദ ലാൻഡ് ഓഫ് റിവേഴ്സ്, പുഴകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ്. ഓക്കെ, പുഴകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് ലാൻഡ് ഓഫ് റിവേഴ്സ് കാസർഗോഡ് അല്ലേ? ആണ് ആണ്, ലാൻഡ് ഓഫ് റിവേഴ്സ് എന്നറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ്. എന്തുകൊണ്ടാ അറിയപ്പെടുന്നത് കാസർഗോഡ്? എന്തുകൊണ്ടാ ലാൻഡ് ഓഫ് റിവേഴ്സ് എന്നറിയപ്പെടുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള കാസർഗോഡ്. അതെ, 44 നദികളിൽ 12 എണ്ണവും കാസർഗോഡ് ജില്ലയിലാണ്. 44 നദികളിൽ 12 നദികളും കാസർഗോഡ് ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പിന്നെ ഏറ്റവും എന്താ അറിയപ്പെടുന്നത് ദ ലാൻഡ് ഓഫ് റിവേഴ്സ്, പുഴകളുടെ നാട് എന്നറിയപ്പെടുന്നു നമ്മുടെ കാസർഗോഡ്. പിന്നെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്, കേരളത്തിലെ നീളം കൂടിയ നദിയാണ് ലോങ്ങസ്റ്റ് റിവർ ആണ് പെരിയാർ. ഏറ്റവും നദിയാണ് പെരിയാർ. 244 കിലോമീറ്റർ ആണ്. നമുക്ക് അതൊക്കെ പെരിയാറ് പഠിക്കുമ്പോഴത്തേക്കും കിലോമീറ്റർ ആണ് എന്നൊക്കെ. പെരിയാർ ആണ് കേരളത്തിലെ നദികളിൽ ലോങ്ങസ്റ്റ് റിവർ. എന്നാൽ ഏറ്റവും ഷോർട്ടസ്റ്റ്, ഏറ്റവും ചെറിയ റിവർ ഏതാണ്? നിങ്ങളൊക്കെ ഉത്തരം പറയുന്നുണ്ട്, മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ കേരളത്തിലെ നദികളിൽ ഏറ്റവും ചെറുതാണ് മഞ്ചേശ്വരം പുഴ. ഒരു ജലസ്രോതസ് പുഴയാകണമെങ്കിൽ, ഓക്കെ കേക്കണം, ഒരു ജലസ്രോതസ് പുഴയാകണമെങ്കിൽ മിനിമം എത്ര വേണം? 15 കിലോമീറ്റർ നീളം വേണം. ഒരു ജലസ്രോതസ്സിനെ നമ്മള് പുഴ എന്ന് വിളിക്കണമെങ്കിൽ, തോട് എന്തൊക്കെയോ പേരുകളുണ്ട്, കനാല് എന്നൊക്കെ എന്തൊക്കെയോ പേരുകളുണ്ട്, അതിനെ നമ്മൾ ഒരു പുഴ എന്ന് വിളിക്കണമെങ്കിൽ മിനിമം 15 കിലോമീറ്റർ ലെങ്ത് വേണം, നീളം 15 കിലോമീറ്റർ വേണം. അപ്പൊ നമ്മുടെ ഏറ്റവും ചെറിയ പുഴയായ മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറയുന്നത് 16 കിലോമീറ്റർ. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ. പെരിയാറ് 244 കിലോമീറ്റർ ആണ് പെരിയാർ. ഷോർട്ടസ്റ്റ് റിവർ, കുഞ്ഞു റിവർ മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ. അപ്പൊ ഓർക്കുക, ഒരു വാട്ടർ ബോഡി, ഒരു ജലസ്രോതസ് പുഴയാകണമെങ്കിൽ മിനിമം എത്ര വേണം? 15 കിലോമീറ്റർ. ഒരു കിലോമീറ്റർ കൂടെ കൂടുതലാണ് നമ്മുടെ ഷോർട്ടസ്റ്റ് റിവർ ഏതാണ്? മഞ്ചേശ്വരം പുഴ. അപ്പൊ മഞ്ചേശ്വരം പുഴ കാസർഗോഡാണ്. അങ്ങനെയെങ്കിൽ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ ഏതാണ്? ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറുത്. നിഷ പറയൂ, തിരുവനന്തപുരത്ത് നിന്ന് നിഷയുണ്ട്, നിഷ അറിയോ? നിഷ നെയ്യാറാണോ? നെയ്യാറല്ല, തെക്കേ അറ്റത്തുള്ളതാണ് നെയ്യാറ്. ഏറ്റവും ചെറുത് ഏതാണ് നിഷ? അല്ലല്ല, അയിരൂർ പുഴ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ അത്ര വലിയതായിട്ടൊന്നും കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ദക്ഷിണ കേരളത്തിലെ ചെറിയ പുഴയാണ്. ഏകദേശം 19 കിലോമീറ്റർ നീളത്തിൽ ഉള്ള അയിരൂർ പുഴയാണ്. ഇത് ഏത് ജില്ലയിലാണ്? ഇത് തിരുവനന്തപുരത്ത്, വർക്കല, തിരുവനന്തപുരം വടക്ക് ഭാഗത്താണ്. അയിരൂർ പുഴയാണ്, അയിരൂർ പുഴയാണ് കേരളത്തിലെ ഏറ്റവും, സോറി, തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ. ഓക്കെ, മഞ്ചേശ്വരാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറുതാണ് അയിരൂർ പുഴ. അയിരൂർ പുഴ. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചാലോ നമുക്ക് ഉത്തരം അറിയാതിരിക്കരുത്. അയിരൂർ പുഴയാണ് തെക്കൻ കേരളത്തിൽ ഏറ്റവും ചെറുത്. അപ്പൊ ഏറ്റവും വടക്കുള്ള പുഴ ഏതാണ് കേരളത്തിൽ? നമുക്കറിയാം, കേരളത്തിന്റെ നമ്മള് നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചില് ഓൾറെഡി പഠിച്ച ഒരു ഒരു കാര്യമാണ്. നമ്മൾ എന്തിട്ടിട്ടുണ്ട്? മഞ്ചേശ്വരം ഒരു സർക്കിളിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. വാണി ഒന്ന് പറയൂ, വാണി, മഞ്ചേശ്വരം എന്തിന്റെയൊക്കെ ആൻസേഴ്സ് ആണ്? വടക്കേ അറ്റത്തുള്ള നദി. ആ, മഞ്ചേശ്വരം പുഴ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ്. മഞ്ചേശ്വരം എന്ന സ്ഥലം പറഞ്ഞാൽ വടക്കേ അറ്റത്തുള്ള നിയമസഭ. അതെ, വടക്കേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലം അല്ലെ, ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ലെജിസ്ലേറ്റീവ് കോൺസുലേറ്റ്.
അല്ലെങ്കിൽ എന്താ ലെജിസ്ലേറ്റീവ് സീറ്റ്, നമ്മുടെ നിയമസഭയിലേക്കുള്ള മത്സരിക്കുന്ന ഏറ്റവും വടക്കേ അറ്റത്തുള്ള സീറ്റ് എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് നിയോജക മണ്ഡലം, വടക്കേ അറ്റത്തുള്ള നിയോജക മണ്ഡലം, നോർത്തേൺ മോസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി മഞ്ചേശ്വരമാണ്. പിന്നെ വടക്കേ അറ്റത്തുള്ള താലൂക്ക്, വെരി ഗുഡ്, വടക്കേ അറ്റത്തുള്ള താലൂക്ക് കാർത്തിക, ഗുഡ്, വടക്കേ അറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരമാണ്. നിഷ എന്ന് പറയൂ, ഇനി ഒന്നുകൂടി ഉണ്ടല്ലോ, വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത്, ആ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്, ഓക്കെ, വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരമാണ്, വടക്കേ അറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരമാണ്, വടക്കേ അറ്റത്തുള്ള നിയോജക മണ്ഡലം, നമ്മുടെ നിയമസഭയിലേക്ക് MLA മാരെ തെരഞ്ഞെടുക്കുന്ന നിയോജക മണ്ഡലം മഞ്ചേശ്വരമാണ്. അതിന്റെ കൂടെ നമുക്ക് എന്തുകൂടി, വടക്കേ അറ്റത്തുള്ള പുഴ, ഏറ്റവും നോർത്തേൺ മോസ്റ്റ് റിവർ എന്ന് പറയുന്നത് വടക്കേ അറ്റത്തുള്ള പുഴ, നോർത്തേൺ മോസ്റ്റ് റിവർ എന്ന് പറയുന്നത് മഞ്ചേശ്വരം റിവർ, മഞ്ചേശ്വരം പുഴ, ഓക്കെ. അപ്പൊ മഞ്ചേശ്വരത്തിന്റെ കൂടെ ഇപ്പം നാല് കാര്യങ്ങൾ ആഡ് ചെയ്തു, ഓക്കെ. അങ്ങനെ പഠിക്കുക, മഞ്ചേശ്വരം, വടക്കേ അറ്റത്ത് താലൂക്ക്, വടക്കേ അറ്റത്ത് നിയോജക മണ്ഡലം, വടക്കേ അറ്റത്ത് ഗ്രാമപഞ്ചായത്ത്, വടക്കേ അറ്റത്തുള്ള നദി. ഓക്കെ, അപ്പൊ നിഷ പറഞ്ഞോളൂ, തെക്കേ അറ്റത്തുള്ള പുഴ ഏതാണ്? നെയ്യാർ അല്ലേ, തെക്കേ അറ്റത്തുള്ള പുഴയാണ് നെയ്യാറ്. അപ്പൊ നമ്മള് ഒരു കാര്യം, നമ്മള് ഇനിയിപ്പം റിനേസൻസ് ഒക്കെ വീണ്ടും പുതിയ ബാച്ചുകാര് പഠിക്കും. അപ്പൊ പഴയ ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നെയ്യാറ് എപ്പോഴെങ്കിലും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? നെയ്യാറ്റിൽ നിന്നുള്ള കല്ലെടുത്തിട്ടാണ് അരിപ്പുറം ആരാ പ്രതിഷ്ഠിച്ചത്? ശ്രീനാരായണഗുരു. ഓക്കെ, 1888 ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്തായിരുന്നു കാര്യമായിരുന്നു, അരുവിപ്പുറം പ്രതിഷ്ഠ. അപ്പൊ അരുവിപ്പുറത്ത് അദ്ദേഹം ഒരു ശിവപ്രതിഷ്ഠ നടത്തിയത് നെയ്യാറിൽ നിന്നുള്ള ഒരു കല്ലെടുത്തിട്ടാണ്. ഓക്കെ, തെക്കേയറ്റത്തുള്ള പുഴയാണ് നെയ്യാറ്, നെയ്യാറിൽ നിന്നുള്ള കല്ലെടുത്തിട്ടാണ് 1888. ഓക്കെ, അത് ഓർക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ വർഷം 1888 നമ്മുടെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ കേരള നദികളുമായി ബന്ധപ്പെട്ട ഫാക്ട്, കുറച്ച് ഫാക്ടുകൾ പഠിക്കുകയാണ്. ഏറ്റവും വലുത് പെരിയാറ്, ഏറ്റവും ചെറുത് മഞ്ചേശ്വരം, ദക്ഷിണ കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ ഏറ്റവും ചെറുത് അയിരൂർ പുഴ. ഓക്കെ, അയിരൂർ പുഴ. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ഒരു ഒരു ജനറൽ ഫാക്ട് നമുക്ക് നോക്കാം. കേരളത്തിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഏതാണ്? The lifeline of Kerala. Lifeline of Kerala. ഏതാണ്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറാണ് ലൈഫ് ലൈൻ ഓഫ് കേരള എന്നറിയപ്പെടുന്നത്. പെരിയാർ ഈസ് നോൺ ആസ് ലൈഫ് ലൈൻ ഓഫ് കേരള. കേരളത്തിന്റെ ജീവനദി അല്ലെങ്കിൽ ജീവനാഡി പെരിയാറാണെങ്കിൽ ഭാരതത്തിന്റെ ജീവനാഡി ഏതായിരിക്കും? കേരളത്തിന്റേത് പെരിയാർ. ഏതാണ്? ഗംഗ. അത്രേ ഉള്ളൂ, ലൈഫ് ലൈൻ ഓഫ് ഇന്ത്യ, ലൈഫ് ലൈൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗംഗയാണ്. ലൈഫ് ലൈൻ ഓഫ് ഇന്ത്യ, നമ്മുടെ ദേശീയ നദിയായ ഗംഗയാണ് ലൈഫ് ലൈൻ ഓഫ് ഇന്ത്യ. അപ്പൊ നാളത്തെ ക്ലാസ്സിലേക്ക് ഞാൻ ഒരു വർക്ക് തരാം. ഒരു ഒരു ക്വസ്റ്റ്യൻ, നമ്മുടെ ചക്ക എന്താ സംഭവം? ചക്ക കേരളത്തിന്റെ ദേശീയ ഫലം, ആ കേരളത്തിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലം അല്ലേ, നമ്മുടെ ഒഫീഷ്യൽ ഫ്രൂട്ട് ആണ്, സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക. സജീഷ് ആണോ? ഓക്കെ, അപ്പൊ സംസ്ഥാനത്തിന്റെ, ആ എന്താ ദിവ്യ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാണ്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമാണ്, ഫ്രൂട്ട് ആണ് ചക്ക. ഈ റീസെന്റ്ലി ആണ്, ഈയിടെയാണ് ചക്ക നമ്മുടെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിച്ചത്. അതുപോലെ നമ്മുടെ ദേശീയ നദിയാണ്, നമ്മുടെ നാഷണൽ റിവർ ആണ് ഗംഗ എന്ന് പറഞ്ഞു. അപ്പൊ നാളത്തേക്ക് നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരണം, എന്നാണ് ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നത്? ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്, ഏത് മാസമാണ്? ദിവസം കൂടി കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, നാളത്തേക്കുള്ള ഒരു വർക്കാണ്. അപ്പം കേരളത്തിന്റെ ജീവനദി എന്ന് പറയുന്നു പെരിയാർ, നമ്മുടെ ഇന്ത്യയുടെ ജീവനദി എന്ന് പറയുന്നു ഗംഗ. അങ്ങനെയെങ്കിൽ ലൈഫ് ലൈൻ ഓഫ് പാകിസ്ഥാൻ, രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കാം. ലൈഫ് ലൈൻ ഓഫ് പാകിസ്ഥാൻ, പാകിസ്ഥാന്റെ ജീവനദി ഇൻഡസ്.
വാണി പറയുന്നു ഇൻഡസ് എന്ന്. സുചിത്ര എന്ത് പറയുന്നു? ഇൻഡസ് എന്ന് പറയുന്നു. സുചിത്ര ഇൻഡസ് അല്ലെ. അപ്പൊ പാകിസ്ഥാന്റെ ജീവനദി നമ്മൾ കണ്ടില്ലേ നമ്മുടെ ഹിമാലയൻ റിവേഴ്സില്, പിന്നെന്ത് ചെയ്തു, സിന്ധു ഉത്ഭവിച്ച് എങ്ങോട്ടേക്കാണ് പോകുന്നത്? പാകിസ്ഥാനിലേക്കാണ് പോകുന്നത്. അപ്പൊ പാകിസ്ഥാന്റെ ജീവനദി എന്നറിയപ്പെടുന്നു ഏതാണ്? ഇൻഡസ്. പാകിസ്ഥാന്റെ ജീവനദി എന്നറിയപ്പെടുന്നു ഇൻഡസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു ഒരു നിമിഷം, നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് സജീഷിന് ഒന്ന് കയറാൻ പറ്റിയിട്ടില്ല, അപ്പൊ ഒന്ന് അദ്ദേഹത്തിന് ഒന്ന് സഹായിക്കണേ. പ്രഗ്യാൻ സ്റ്റഡി സർക്കിൾ, നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് സജീഷിന് കയറാൻ പറ്റിയിട്ടില്ല, ഒന്ന് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കണം. ഉമ്മറാണോ? ഹലോ, ഉമ്മറാണോ ക്ലാസ്സിൽ കയറിയിട്ടുള്ളത്? ഓക്കെ, ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. പുതിയ ഫ്രണ്ട്സ് കയറുന്നതിന്റെ ഒരു ചെറിയൊരു ഒരു ഇതാണ്, സമയമാണ്. ഓക്കെ, അപ്പൊ ലൈഫ് ലൈൻ ഓഫ് പാകിസ്ഥാൻ ഇൻഡസ്. അങ്ങനെയെങ്കിൽ ലൈഫ് ലൈൻ ഓഫ് ഗോവ, ഗോവയുടെ ജീവനദി എന്തായിരിക്കും? ഗോവയുടെ ജീവനാടി എന്നോ അല്ലെങ്കിൽ ഗോവയുടെ ജീവനദി എന്നറിയപ്പെടുന്നത് മണ്ടോവിയ. ആ, എന്താണ് വാണി? മണ്ടോവി, അങ്ങനെന്തോ. യെസ്, മണ്ടോവി. ഗോവയിൽ കൂടി ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് മണ്ടോവി. നമ്മുടെ രാവണന്റെ സഹോദരി അല്ല, ഭാര്യയുടെ പേരല്ലേ മണ്ടോദരി? അപ്പൊ അങ്ങനെ ഗോവ, ഗോവയിലാണ് മണ്ടോദരി എന്നോ അങ്ങനെ എന്തെങ്കിലും ഓർക്കുക. അപ്പൊ മണ്ടോവി, ഗോവയുടെ ലൈഫ് ജീവനദി എന്നറിയപ്പെടുന്നു മണ്ടോവി. എന്നാൽ സിക്കിം കേട്ടിട്ടില്ലേ? ഇന്ത്യയിലെ ഒരു, ഗോവ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വലിയ സംസ്ഥാനമാണ് സിക്കിം. സിക്കിമിന്റെ ജീവനദി ആണെങ്കിലോ, ലൈഫ് ലൈൻ ഓഫ് സിക്കിം, ലൈഫ് ലൈൻ ഓഫ് സിക്കിം, തീസ്ത. തീസ്ത നദിയാണ്, തീസ്തയൊക്കെ നമ്മൾ ഇനി പഠിക്കും. തീസ്ത നദിയാണ് ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നത്. ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നത് തീസ്ത നദിയാണ്. ഓക്കെ, തീസ്ത നദിയാണ് ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നത് തീസ്ത നദിയാണ്. അപ്പൊ വീണ്ടും കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിന്റെ നദികളെ കുറിച്ചൊക്കെ പറയാണ്. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കേരളത്തിലെ നദികള് ഉത്ഭവിക്കുന്ന മെയിൻ സോഴ്സ് എന്താണ്? കേരളത്തിലെ നദികള് ഉത്ഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ്, മെയിൻ സോഴ്സ്? മനസ്സിലായില്ല സുചിത്ര. മലനിരകളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മലനിര ഏതാണ്? കേരളത്തിന്റെ കിഴക്ക് ഇങ്ങനെ നമ്മളെയൊക്കെ മലനിരകളാണ് പശ്ചിമഘട്ടം അല്ലെ. അപ്പൊ കേരളത്തിലെ നദികളുടെ ഏറ്റവും പ്രധാന സോഴ്സ്, പ്രധാന ഉറവിടം എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ്, വെസ്റ്റേൺ ഗാട്ട്സ് ആണ്. ഓക്കെ, കേരളത്തിലെ നദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ്, ഉറവിടം എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ്. അപ്പൊ വീണ്ടും കേരള നദികളുടെ ഫാക്ടുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കുകയാണ്, ഏത് നദിയാണ് ഇംഗ്ലീഷ് ചാനൽ ഓഫ് കേരള? കേരളത്തിലെ ഏത് നദിയാണ് ഇംഗ്ലീഷ് എന്നറിയപ്പെടുന്നത്? ഇംഗ്ലീഷ് ചാനൽ ഓഫ് കേരള എന്നല്ല, ഇംഗ്ലീഷ് ചാനൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അപ്പം പഠിക്കാത്ത ആൾക്കാർ ഇപ്പൊ തന്നെ പഠിച്ചോളൂ. ഇംഗ്ലീഷ് ചാനൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന റിവറാണ് മാഹി പുഴ, അല്ലെങ്കിൽ മയ്യഴി റിവർ. മയ്യഴി റിവർ. ഓക്കെ, മയ്യഴി റിവർ. അപ്പോ ജഗജിത്, മയ്യഴിനെ കുറിച്ച് എന്ത് പറയാം? എനിക്ക് എം മുകുന്ദൻ എന്ന യെസ്, മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നു എം മുകുന്ദൻ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് മയ്യഴിയെ കുറിച്ച് ജഗജിത്ത് ഒരു കാര്യം പറഞ്ഞു തന്നു. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നു എം മുകുന്ദൻ. എം മുകുന്ദന്റെ ഏതെങ്കിലും കൃതി പറയാൻ പറ്റുമോ, പുസ്തകം പറയാൻ പറ്റുമോ ഏതെങ്കിലും? മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ. ആ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. പിന്നെ ഡൽഹി കൃതികൾ, കേശവന്റെ വിലാപങ്ങൾ, ഇതൊക്കെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, കേശവന്റെ വിലാപങ്ങൾ, അദ്ദേഹത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത പുസ്തകമാണ് കേശവന്റെ വിലാപങ്ങൾ. പി എസ് സി ഇങ്ങനത്തെ കൃതികളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നു എം മുകുന്ദൻ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? മയ്യഴി ഗാന്ധി
മാസ്റ്റർ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഐ കെ കുമാരൻ മാസ്റ്റർ, ഐ കെ കുമാരൻ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഐ കെ കുമാരൻ. അപ്പൊ ഈ മയ്യഴി എന്താ സംഭവം? കേരളത്തിലെ ഒരു ജില്ലയാണോ? അല്ല, യൂണിയൻ ടെറിട്ടറി ആണ്, പുതുച്ചേരിയുടെ ഒരു ജില്ലയാണ്. എന്താണ് സുചിത്ര? പുതുച്ചേരി എന്ന യൂണിയൻ ടെറിട്ടറിയുടെ ഒരു ജില്ലയാണ്, കേരളത്തിലുള്ള ഒരു ജില്ലയാണ് വാഹി. ഓക്കെ, കേരളത്തിന്റെ ഒരു ജില്ല, അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ അണ്ടറിൽ വരുന്നതല്ല, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാഗമല്ല, കേന്ദ്ര ഭരണ പ്രദേശമാണ്. നമുക്കറിയാം ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 7 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുണ്ട് അല്ലെ. കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത്? കേന്ദ്ര ഭരണ. ഓക്കെ, കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ. അപ്പൊ ഈ 7 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലുള്ള പുതുച്ചേരി. 7 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലുള്ള പുതുച്ചേരി. അപ്പൊ ആ പുതുച്ചേരിയുടെ അണ്ടറിൽ വരുന്ന, പുതുച്ചേരിയുടെ അടിയിൽ വരുന്ന ഒരു സ്ഥലമാണ് മാഹി. കേരളത്തിലെ ഒരു സ്ഥലമാണ് മാഹി. കോഴിക്കോട് കണ്ണൂർ ജില്ലകൾക്ക് ഇടയിലാണ്, കോഴിക്കോട് കണ്ണൂർ ജില്ലക്ക് ഇടയിലാണ് എന്തുള്ളത്? മാഹി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കോഴിക്കോട് കണ്ണൂർ ജില്ലകൾക്കിടയിലാണ് മാഹി. അപ്പൊ അഗെയിൻ കം ടു നമ്മുടെ റിവർ, ബാക്ക് ടു റിവർ. എന്താണ് കേരളത്തിലെ, അല്ലെങ്കിൽ ദി ഇംഗ്ലീഷ് ചാനൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു, ഇംഗ്ലീഷ് ചാനൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു ഏതാണ്? മാഹി റിവർ അല്ലെ, മയ്യഴി റിവർ ആണ് ഇംഗ്ലീഷ് ചാനൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് ചാനൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മാഹി റിവർ ആണ്. മാഹി റിവർ ആണ് ഇംഗ്ലീഷ് ചാനൽ. അപ്പൊ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് എന്നൊന്ന് ചോദിച്ചു നോക്കാം. എന്തുകൊണ്ടാണ് ഇത്രയും റിവേഴ്സ് ഉണ്ടായിട്ട് നമ്മുടെ കേരളത്തിലെ മയ്യഴി പുഴേനെ ഇംഗ്ലീഷ് ചാനൽ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്? അപ്പൊ എന്താ ഇംഗ്ലീഷ് ചാനൽ? ഇംഗ്ലീഷ് ചാനൽ എന്ന് പറഞ്ഞാല് ഒരു വാട്ടർ ബോഡിയാണ്, ഒരു ജലസ്രോതസ്സാണ്. എവിടെയുള്ളത്? യൂറോപ്പിലുള്ളത്. ഓക്കെ, യൂറോപ്പില് ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും നമ്മള് യൂറോപ്പിലെത്തി. യൂറോപ്പിലെ രണ്ട് രാജ്യമാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന വാട്ടർ ബോഡിയാണ് ഇംഗ്ലീഷ് ചാനൽ. ഓക്കെ, ഇംഗ്ലീഷ് ചാനൽ ഒരു കടലിടുക്കാണ്, ഒരു ജലസ്രോതസ്സാണ്. എന്ത് ചെയ്യുന്നു? ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന കടലിടുക്കാണ്. അപ്പൊ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫ്രഞ്ച് അധീന പ്രദേശമായ, ഫ്രാൻസുകാർ ഭരിച്ച അല്ലെങ്കിൽ ഫ്രാൻസുകാരുടെ കയ്യിലുണ്ടായിരുന്ന മാഹിയെയും ഇംഗ്ലീഷ് അധീന പ്രദേശമായ, ഇംഗ്ലീഷുകാരുടെ കയ്യിലുണ്ടായിരുന്ന ഏതാണ്? തലശ്ശേരി. ഓക്കെ, തലശ്ശേരി. ഇംഗ്ലീഷുകാരുടെ കയ്യിലുണ്ടായിരുന്ന തലശ്ശേരിയെയും വേർതിരിക്കുന്ന വാട്ടർ ബോഡിയാണ് എന്ത്? മാഹി റിവർ, മയ്യഴി റിവർ. അങ്ങ് യൂറോപ്പില് ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്നു ഇംഗ്ലീഷ് ചാനൽ. എന്നാൽ ഇന്ന് ഇന്ത്യയില് ഫ്രഞ്ചുകാർ ഭരിച്ചിരുന്ന നമ്മുടെ ഫ്രാൻസിനെയും, ഇംഗ്ലീഷുകാർ ഭരിച്ചിരുന്ന നമ്മുടെ തലശ്ശേരിയെയും വേർതിരിച്ച പുഴയാണ് മാഹി റിവർ. അതുകൊണ്ടാണ് മാഹി റിവറിന് എന്ത് പേര് കിട്ടിയത്? ഇംഗ്ലീഷ് ചാനൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇംഗ്ലീഷ് ചാനൽ ഓഫ് ഇന്ത്യ. അപ്പൊ നമ്മള് ഇംഗ്ലീഷ് ചാനൽ, ഒറിജിനൽ ഇംഗ്ലീഷ് ചാനൽ ഏത് വൻകരയിലാണ്? യൂറോപ്പിലാണ്. ഓക്കെ, ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്നതാണ് ഇംഗ്ലീഷ് ചാനൽ. ഓക്കെ, ഇംഗ്ലീഷ് ചാനൽ. നമ്മൾ എപ്പോഴും പറയും, നമുക്കറിയാം കേരളത്തിലെ നദികളൊക്കെ മലിനമായി കൊണ്ടിരിക്കുകയാണ്. പത്രം വായിക്കുന്നവരൊക്കെ ആണെങ്കിൽ അറിയാം, എപ്പോഴും അതുമായി ബന്ധപ്പെട്ട്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ വാർത്തകളൊക്കെ വരാറുണ്ട്. ഫുൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ നിറഞ്ഞ നമ്മുടെ നദികളുടെ അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയെങ്കിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ പുഴ, ദ ലീസ്റ്റ് പൊല്യൂട്ടഡ് റിവർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് നദിയെയാണ്? ദ ലീസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ഏതാ ദിവ്യ? ആ, തൂതയല്ല, എന്നാൽ തൂതയുമായി ഏറെ ബന്ധമുള്ള ഒരു പുഴയാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴ. ഓക്കെ, ദ ലീസ്റ്റ് പൊല്യൂട്ടഡ് റിവർ. കേരളത്തിലെ 44 നദികളിൽ ഏറ്റവും കുറവ് പൊല്യൂട്ടഡ്, ദ ലീസ്റ്റ് പൊല്യൂട്ടഡ് റിവർ. വിദ്യ എവിടെ പോകുന്നു ഇതിന്റെ ഇടക്ക്? എവിടെ പോയി? നമ്മളിങ്ങനെ പുഴയൊക്കെ പറഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ.
കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് നോക്കുമ്പോ വിദ്യാലയ കാണുന്നില്ല, അങ്ങനെ ചോദിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കേരളത്തിലെ പഠിച്ചോളൂ, കേരളത്തിലെ നദികളിൽ ഏറ്റവും മാലിന്യം കുറഞ്ഞത് അല്ലെങ്കിൽ ഏറ്റവും മാലിന്യ മുക്തമായ നദിയാണ് കുന്തിപ്പുഴ. ലീസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ആണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴക്ക് കുറെ പ്രത്യേകതകളുണ്ട്, വളരെ ഒരു മനോഹരമായ, ഒന്നാമത് തന്നെ പൊല്യൂഷൻ ഏറ്റവും കുറഞ്ഞ പുഴയാണ് കുന്തിപ്പുഴ. അടുത്തത് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയല്ലേ? അത് തന്നെ നിഷ, അത് തന്നെ സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന പുഴ കൂടിയാണ് കുന്തിപ്പുഴ. നമ്മുടെ കേരളത്തിലെ 6 ദേശീയോദ്യാനങ്ങളുണ്ട്, 6 നാഷണൽ പാർക്ക്, 6 നാഷണൽ പാർക്ക്. അതിലെ ഒന്നാണ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനം. കാടാണ്, വലിയ കാടാണ്, അത് ഒരു പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു. എന്താണ്, ഒരു നാഷണൽ പാർക്കായിട്ട്, ഒരു ദേശീയ ഉദ്യാനമായിട്ട് അതിനെ പരിഗണിക്കുന്നു. അപ്പോൾ കേരളത്തിലെ 6 ദേശീയോദ്യാനങ്ങളിൽ ഒന്നാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി, സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് അല്ലേ? സൈലന്റ് വാലി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ അതൊരു ഒരു ഉത്തരമാണ്, കാരണം ബാക്കി 5 നാഷണൽ പാർക്കുകളും 5 ദേശീയോദ്യാനങ്ങളും ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, 5 ദേശീയോദ്യാനങ്ങളും ഇടുക്കി ജില്ലയിലാണ്, എന്നാൽ സൈലന്റ് വാലിയാണ് പാലക്കാട് ജില്ലയിൽ. 6 ദേശീയോദ്യാനം ഉണ്ട്, അപ്പൊ 6-ൽ 5 ഇടുക്കിയിലാണ്, ഒറ്റ 1 മാത്രമേ പാലക്കാടുള്ളൂ, അതാണ് സൈലന്റ് വാലി. അപ്പൊ ആ സൈലന്റ് വാലി കൂടി ഒഴുകുന്ന പുഴയാണ് ഏത് പുഴ? കുന്തിപ്പുഴ. ഓക്കെ, എന്നാൽ സൈലന്റ് വാലിയിൽ കൂടി ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ സൈലന്റ് വാലിയിൽ നിന്ന് തുടങ്ങുന്ന ഉത്ഭവിക്കുന്ന പുഴയാണ് പാലരുവി. വരുന്നത് ഈ പാലക്കാട് ഇതല്ലേ? അല്ല, പാലരുവി ഞാൻ പാലരുവിയിലെ ഒരു അത് ആ സൈഡിലോട്ട് പോയി. നമ്മുടെ പുനലൂർ ടു പാലക്കാട് വണ്ടി, തീവണ്ടി. ഓക്കെ, തീവണ്ടിക്ക് അവിടെ കേട്ടെ, നമുക്ക് പുഴയോട് പുഴയിലേക്ക് ഇറങ്ങാം, പുഴയോട് പുഴ പഠിക്കാം. ഓക്കെ, അപ്പൊ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ, എന്നാൽ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന, സൈലന്റ് വാലിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന പുഴയാണ് തൂതപ്പുഴ. ഒരു കാര്യം കൂടെ, ഒ വി വിജയൻ എന്നൊരു എന്നൊരു വ്യക്തിനെ കേട്ടിട്ടുണ്ടോ? ഒ വി വിജയൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒ വി വിജയൻ കേരള സാഹിത്യകാരൻ. ഓക്കെ, വലിയൊരു പ്രശസ്തനായ സാഹിത്യകാരനാണ് ഒ വി വിജയൻ. ഒ വി വിജയന്റെ പുസ്തകങ്ങളൊക്കെ പി എസ് സിക്ക് ചോദിക്കാറുണ്ട്. ഖസാക്കിന്റെ ഇതിഹാസം വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ് ഖസാക്കിന്റെ ഇതിഹാസം. ഓക്കെ, ഒ വി വിജയന്റെ ഒരു പുസ്തകമാണ് ഖസാക്കിന്റെ ഇതിഹാസം. അപ്പൊ ഇനി എവിടെയെങ്കിലും കണ്ടാൽ ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയതാര്? ഒ വി വിജയൻ. ഓക്കെ, ഒ വി വിജയനാണ് ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് ഗുരുസാഗരം. ഒ വി വിജയന്റെ തന്നെ മറ്റൊരു പുസ്തകമാണ് ഗുരുസാഗരം. ഈ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ഗുരുസാഗരത്തിൽ പരാമർശിച്ചിട്ടുള്ള പുഴയാണ് ഏത്? ഗുരുസാഗരത്തിൽ പരാമർശിച്ചിട്ടുള്ള പുഴയാണ് രജനി ഏതാണ്? തൂതപ്പുഴ. ഓക്കെ, തൂതപ്പുഴ. അപ്പൊ നമുക്ക് തൂതപ്പുഴയെ കുറിച്ച് ഒരു അഡീഷണൽ പോയിന്റ് കൂടി. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ഖസാക്കിന്റെ ഇതിഹാസം, സോറി, ഗുരുസാഗരം, ഒ വി വിജയന്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന പുഴ കൂടിയാണ് തൂതപ്പുഴ. ഓക്കെ, ആ പുഴ തൂതപ്പുഴയാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പുഴയുമായി ബന്ധപ്പെട്ട്, കുറെ ഫാക്ട്സ് ഉണ്ട്. അപ്പൊ ഇടയിലിടയിൽ ഓർമ്മ വരുന്ന ചില ഫാക്ട്സുകൾ കൂടി പറയാം. അപ്പൊ ഞാൻ ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓരോ പുഴകളെ കുറിച്ച് സെപ്പറേറ്റ് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പെരിയാറ്, നീളത്തിന്റെ അടിസ്ഥാനത്തില് പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാറ്, ചാലക്കുടി, ഇങ്ങനെ ഓരോ പുഴകളും സെപ്പറേറ്റ് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ ഇപ്പം പുഴകളെ ആകമൊത്തൊരു കാര്യങ്ങളൊന്ന് ഫാക്ട്സ് കുറെ എഴുതി വെച്ചു. എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ, പുഴയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് എന്താ പേര് പറയാ? അല്ലെ, എത്ര പേര് ഇന്നത്തെ ക്വിസ് അറ്റൻഡ് ചെയ്തു? ഇന്നത്തെ ക്വിസ് ഇന്നത്തെ മോക്ക് ടെസ്റ്റ് എത്ര പേര് അറ്റൻഡ് ചെയ്തു? എത്ര മാർക്ക് കിട്ടി സുചിത്ര? 8 മാർക്ക് കിട്ടി. വെരി ഗുഡ്. ഓക്കെ, എനിക്ക് 9 മാർക്ക്. ഓ, 9 എനിക്ക്. 9 കിട്ടി. ഓക്കെ, നിഷയ്ക്ക് എത്ര കിട്ടി?
ഒൻപത് ഒൻപത് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. അത്യാവശ്യം കുറച്ച് പാടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കുഴപ്പമില്ല, നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ദി സ്റ്റഡി ഓഫ് റിവേഴ്സ്, പുഴകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരെന്താണ്? അപ്പൊ അതൊന്ന് നോട്ട്. ജഗത്ജിത്ത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പോ വൺസ് ഇപ്പൊ നമ്മൾ ഇന്ന് കുറെ പേരൊക്കെ ആദ്യമായിട്ട് കേറുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റുഡൻറ് ആയിക്കഴിഞ്ഞാൽ എന്തായാലും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് മാത്രമേ ക്ലാസ്സിലോട്ട് കേറാൻ പറ്റുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻസ് എന്തായാലും അറ്റൻഡ് ചെയ്യണം, ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്യണം. സോ ബോട്ടമോളജി, സ്റ്റഡി ഓഫ് റിവേഴ്സ്, ദ സയന്റിഫിക് നെയിംസ് ഓഫ്, സയന്റിഫിക് നെയിം ഓഫ് സ്റ്റഡി ഓഫ് റിവേഴ്സ്, വിദ്യ പുഴകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ എന്ത് പറയുന്നു? ബോട്ടമോളജി. ഓക്കെ, ബോട്ടമോളജി. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു വേർഡ് കൂടി എഴുതി വെച്ചോളൂ, ലിംനോളജി. ലിംനോളജി നമ്മുടെ കായലുകളില്ലേ, പുഴകളെ കുറിച്ച് പഠിക്കുന്നത് ബോട്ടമോളജി, കായലുകളെ കുറിച്ച് പഠിക്കുന്നത്, കായലുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ലിംനോളജി. ഇൻലാൻഡ് വാട്ടർ എന്ന് പറയും, ഇൻലാൻഡ് വാട്ടർ, സയന്റിഫിക് സ്റ്റഡി ഓഫ് ഇൻലാൻഡ് വാട്ടർ, സയന്റിഫിക് സ്റ്റഡി ഓഫ് ഇൻലാൻഡ് വാട്ടർ നമ്മൾ എന്ത് പറയുന്നു? ലിംനോളജി. പുഴകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ബോട്ടമോളജി. ഓക്കെ, ബോട്ടമോളജി. മലബാർ മാനുവൽ എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? മലബാർ മാനുവൽ ഉണ്ട്. എന്നാ പക്ഷെ ഞാൻ വാണിയിലോട് ചോദിക്കാണ്, ഇൻലാൻഡ് വാട്ടർ, അത് കായൽ എന്നല്ല, നമ്മുടെ ഉള്ളിലുള്ള ജലസ്രോതസ്സുകളെ കുറിച്ചൊക്കെ. ഓക്കെ, ഇൻലാൻഡ് വാട്ടറിനെ കുറിച്ച് പഠിക്കുന്നതാണ് ലിംനോളജി. ലിംനോളജി, ഓക്കെ, ലിംനോളജി. ശരി, അപ്പൊ നിഷ മലബാർ മാനുവലിനെ കുറിച്ച് എന്തെങ്കിലും രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുതരൂ. നിഷയല്ല സോറി, അനിഷ ഓർക്കുന്നോ? വില്യം ലോഗൻ. ആ, വില്യം ലോഗന്റേതാണ്, വില്യം ലോഗൻ ആണ് മലബാർ മാനുവൽ ചിട്ടപ്പെടുത്തിയത്. പിന്നെ വാണി. ആ മാഡം. ആ, മലബാർ മാനുവലിനെ കുറിച്ച് ഒരു രണ്ട് പോയിന്റ് പറഞ്ഞുതരൂ. അറിഞ്ഞൂടാ മാഡം, ഒന്ന് ഓർത്തു നോക്കൂ, നമ്മൾ എപ്പോഴൊക്കെയോ ആയിട്ട് പഠിച്ചത്. ഹലോ. ആ ഹലോ, ഒന്ന് നമ്മള് പഠിച്ച ഒരു കാര്യം ഓർക്കുന്നോ? ഓർക്കുന്നില്ല. കുഴപ്പമില്ല, കുഴപ്പമില്ല വാണി. നമ്മള് ഒരു ക്ലാസ്സിൽ ആദ്യം എങ്ങാനും പറഞ്ഞതായിട്ട്. നിഷ, നിഷ എന്താ ഓർക്കുന്നത്? നിഷ, ഞാൻ ഓർക്കുന്നില്ല. ഓർക്കുന്നില്ല, പനി പിടിച്ചപ്പോ കൊറേയൊക്കെ മെമ്മറി ലോസ് ആയി മാം. കൊറേ എങ്ങനെ ലോസ് ആയി? പനി പിടിച്ചപ്പോ. ഇപ്പൊ പനി സുഖമായില്ലേ? ഓക്കെ ആയില്ലേ? നമുക്ക് ആ ലോസ് ആയ കാര്യങ്ങളൊക്കെ വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചെടുക്കാം, ഒന്ന് വിഷമിക്കണ്ട. ഓക്കെ, വില്യം ലോഗൻ എന്ന ഒരു ഇംഗ്ലീഷുകാരനാണ് മലബാർ മാനുവൽ എന്ന പുസ്തകം കൊണ്ടുവരുന്നത്. ആരുടെയാണ് മലബാർ മാനുവൽ? വില്യം ലോഗൻ. വില്യം ലോഗൻ, മലബാർ മാനുവൽ. അപ്പൊ ആ മലബാർ മാനുവലില് നമ്മൾ നേരത്തെ ഗുരുസാഗരത്തിൽ തൂതപ്പുഴയെ പ്രതിപാദിച്ചു എന്ന് പറഞ്ഞതുപോലെ വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന, പ്രതിപാദിച്ചിരിക്കുന്ന പുഴയുടെ പേരാണ് കോരപ്പുഴ. കോരപ്പുഴ, ഓക്കെ, കോരപ്പുഴ. ഇങ്ങനെ ചിലപ്പോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പി എസ് സി എടുത്തു ചോദിച്ചാലും നമുക്ക് മൈന്യൂട്ട് അല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, നമുക്കൊരു മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നല്ല പേരല്ലേ കോരപ്പുഴ. ഓക്കെ, കോരമീനുണ്ടോ? കോരമീൻ എന്ന് പറഞ്ഞിട്ട് ഒരു മീനുണ്ടോ? ഉണ്ടല്ലേ. നിഷ, നമ്മുടെ ഈ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് കാസർഗോഡ് എത്തുമ്പോഴത്തേക്കും ഒരു മീനിന് ഒരു 14 പേരുകളാ, അല്ലേ? ഉണ്ട്, നല്ല വ്യത്യാസമുണ്ട് മീനുകളുടെ പേരുകൾക്കൊക്കെ. ഒരേ സാധനമായിരിക്കും, പക്ഷെ ഡിഫറെന്റ് നെയിംസ് ആണ്. ഓക്കെ, അപ്പൊ കോരമീനല്ല, കോരപ്പുഴ. മലബാർ മാനുവലില്, വില്യം ലോഗന്റെ മലബാർ മാനുവലില് പ്രതിപാദിച്ചിരിക്കുന്ന പേരാണ് കോരപ്പുഴ. സനിത ഉറക്കം വരുന്നുണ്ടോ? സനിത ഉറക്കം വരുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, റിവിഷൻ. ഇനിയിപ്പോ നമ്മൾ കേരളത്തിലെ പുഴകൾ എവിടുന്നൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ട്രക്ചറായിട്ട് ഒന്ന് ഓർഡർ ചെയ്ത് പറഞ്ഞ് ഇപ്പൊ തന്നെ പഠിക്കാൻ പോവാണ്. അപ്പൊ ആ പുസ്തകങ്ങളൊക്കെ എല്ലാവരും അങ്ങ് മാറ്റിക്കോ, നമുക്ക് ഇനി പുസ്തകമൊന്നും വേണ്ട. ജഗജിത്ത്,
പുതിയ ആൾക്കാര് ജഗജിത്ത് ദിവ്യ നമ്മുടെ ഒരു സ്റ്റഡിയാണ്. വിദ്യ, വിദ്യക്ക് അറിയാം എന്ത് ചെയ്തു, നമ്മൾ അവസാനം റിവിഷന്റെ സമയത്ത് പുസ്തകങ്ങളൊന്നും നോക്കില്ല, നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയും, റിവൈസ് ചെയ്യും, പുസ്തകമൊക്കെ അങ്ങ് മാറ്റിക്കളയും. ഓക്കെ, അപ്പൊ ആരാ സ്റ്റാർട്ട് ചെയ്യുന്നത്? സനിത സ്റ്റാർട്ട് ചെയ്തോളൂ. എന്താ പറയൂ, ഇന്ന് നമ്മൾ പഠിച്ചു കേരള റിവേഴ്സ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയുന്നു, പുഴകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയ്ക്ക് എന്ത് പറയും? പോട്ടമോളജി. പുഴകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖ എന്ത് പറയുന്നു? പോട്ടമോളജി. ഓക്കെ, അതിനെ കായൽ, ഇൻലാൻഡ് വാട്ടർ, അത് ഓർക്കുന്നുണ്ടോ? ഇൻലാൻഡ് വാട്ടർ, ലിംനോളജി. ലിംനോളജി, ഓക്കെ, അതുകൂടെ ഓർത്തിരുന്ന നല്ലത്. ലിംനോളജി. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വോളിയമുള്ള, അതായത് ബൈ വാട്ടർ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള പുഴ ഏതാണ്? പെരിയാർ. പെരിയാർ. ഇപ്പൊ പെരിയാർ പഠിച്ചിട്ടില്ല, ഈ ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ല, വെറുതെ ഒന്ന് ചോദിച്ചുന്നേ ഉള്ളൂ. പെരിയാറാണ്. പെരിയാറിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സില്? കിലോമീറ്റർ നീളമുണ്ട്. 244 കിലോമീറ്റർ നീളമുണ്ട്. പിന്നെ ലൈഫ് ലൈൻ ഓഫ് കേരള. യെസ്, ലൈഫ് ലൈൻ ഓഫ് കേരള. ലോങ്സ്റ്റ് റിവർ. ഓക്കെ, കേരളത്തിലെ ലോങ്സ്റ്റ് റിവർ. ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ? ആ, ഇത്രയേ പറഞ്ഞുള്ളൂ. ബേസിക് ഫാക്ട് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പുഴ എത്രയാണ്? അതിന്റെ നീളം 244 കിലോമീറ്റർ. എന്ത് പഠിച്ചു? കേരളത്തിന്റെ ജീവനാഡി, ലൈഫ് ലൈൻ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് നമ്മുടെ പെരിയാറാണ്. ഓക്കെ, കേരളത്തിന്റെ ജീവനാഡി അല്ലെങ്കിൽ ലൈഫ് ലൈൻ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. ഓക്കെ, ഗുഡ്. പെരിയാർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന പുഴയാണ് ഏത് പുഴ? ഭാരതപ്പുഴ. പക്ഷെ ഭാരതപ്പുഴ നമ്മൾ ഇന്ന് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലെ? ഭാരതപ്പുഴയെ കുറിച്ച് ഒന്നും സംസാരിച്ചേ ഇല്ല. ഇല്ല, നമുക്ക് പഠിക്കാം. ഓക്കെ, പിന്നെ കൂടുതലും നമ്മൾ എന്ത് പറഞ്ഞു? ഒരു കബനീനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, കബനി നദിയെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ സുചിത്ര ഒന്ന് പറയൂ, കബനിയെ കുറിച്ചിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ സുചിത്ര പറഞ്ഞത്? കേരളത്തിലെ ഏക നദീജന്യ ദ്വീപ് ഉള്ളത് കബനി നദിയിലാണ്. റിവർ റൈൻ ഐലൻഡ്. എന്താ അതിന്റെ പേര്? കുറുവാദ്വീപ്. കുറുവാദ്വീപ്. ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലുണ്ട്. ഒഴുകുന്നത് പ്രധാനമായും ഏത് ജില്ലയിൽ കൂടിയാണ്? വയനാട് ജില്ലയിൽ. വയനാട് ജില്ലയിൽ കൂടി. പിന്നെ എന്ത് പറയാം? പിന്നെ കബനി കേരളത്തിൽ നിന്നും കർണാടകയിലേക്കാണ് ഒഴുകുന്നത്. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് പോകുന്നു. കേരളത്തിൽ നിന്നും കിഴക്കോട്ട് ഒഴുകി കർണാടകത്തിലേക്ക് പോവാണ്. പിന്നെ പിന്നെ കിഴക്കോട്ട് ഒഴുകുക, കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളിൽ ഏറ്റവും വലിയ നദിയാണ്. വെരി ഗുഡ്. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് കബനിയാണ്. ഓക്കെ, വെരി ഗുഡ്. അത്രയൊക്കെ പറഞ്ഞു. ഓക്കെ, പറഞ്ഞതൊക്കെ പറഞ്ഞു. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് ഏതാണ്? പാമ്പാറ്. പാമ്പാറ്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത്. വേറെ ഒന്നുകൂടി ഉണ്ടല്ലോ, പാലക്കാട് ജില്ലയിൽ കൂടി ഒഴുകുന്ന ഭവാനി. ഭവാനി. ഓക്കെ, അപ്പൊ വിദ്യ, നമ്മൾ പാലക്കാട് ജില്ല വീണ്ടും പറഞ്ഞല്ലോ, എന്താ പാലക്കാടിനെ കുറിച്ച് സംസാരിച്ചത്? ഓർക്കുന്നോ? പാലക്കാട് മാത്രം 6 ദേശീയോദ്യാനങ്ങളുണ്ട്, നാഷണൽ പാർക്കുകളുണ്ട്. അതിൽ 5 ഇടുക്കിയിലാണ്, 1 മാത്രമാണ് പാലക്കാട്. പാലക്കാടുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് മലയിൽ. അപ്പൊ കുറെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുകയാണ്, കുഴപ്പമില്ല, പതുക്കെ പഠിക്കുക, പതുക്കെ നമ്മുടെ ഒരു രീതിയിലോട്ട് വരിക. ഓക്കെ, സൈലന്റ് വാലി. അപ്പൊ സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ. കാർത്തിക, ഓക്കെ, കാർത്തിക പറയൂ, സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴയുടെ വേറൊരു കാര്യം കൂടെ നമ്മൾ പഠിച്ചല്ലോ കാർത്തിക. ലീസ്റ്റ് പൊല്യൂട്ടഡ് റിവറാണ്. കേരളത്തിലെ നദികളിൽ ഏറ്റവും മാലിന്യം കുറഞ്ഞത്, മാലിന്യമുക്തമായ നദിയാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നത്. ഓക്കെ, മാലിന്യം ഏറ്റവും കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. വേറെന്തെങ്കിലും പഠിച്ചോ ഇതിനെ കുറിച്ചിട്ട്? ഒരു മിനിറ്റ്, ജഗജിത്ത്, ജഗജിത്ത്, ഈ തൂതപ്പുഴയെ കുറിച്ച് നമ്മൾ വേറെന്തെങ്കിലും പഠിച്ചോ? സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതല്ലാതെ, അത് കൂടാതെ വേറൊരു പോയിന്റ് തൂതപ്പുഴയെ കുറിച്ചിട്ട്, സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്നല്ലാതെ
സൈലന്റ് വാലിയിൽ നിന്നും ഒന്ന് ഒന്ന് ഓർത്ത് നോക്കൂ, ഏതോ ഒരു പുസ്തകത്തില് ഒന്ന് ഓർത്ത് നോക്കൂ, ഏതോ ഒരു പുസ്തകത്തില് തൂതപ്പുഴയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഏത് പുസ്തകം? ഗുരുസാഗരം. ഓക്കെ, കുഴപ്പമില്ല ജഗജിത്ത്, ചെറിയ കുട്ടിയാണ്, ഇപ്പൊ കോളേജിൽ നിന്ന് പഠിക്കുന്ന കുട്ടിയാണ് അല്ലെ. അപ്പൊ നോക്കൂ, പഠിക്കുന്നതിന്റെ കൂടെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാണ് വളരെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് അല്ലെ, എല്ലാവർക്കും തോന്നുന്നില്ലേ? നമ്മളൊക്കെ എന്താ പഠിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് എക്സാം എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇവിടെ പഠിക്കുന്നതിന്റെ കൂടെ അവൻ ട്രൈ ചെയ്യാണ്, നല്ല കാര്യം. അപ്പൊ ഇങ്ങനെ പതുക്കെ പതുക്കെ പഠിക്കുക കേട്ടോ ജഗജിത്ത്. ഓക്കെ, അപ്പൊ തൂതപ്പുഴ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. സൈലന്റ് വാലിയിൽ കൂടി സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്നു. അതുകൂടെ കൂടാതെ എന്താണ് ഒ വി വിജയന്റെ ഗുരുസാഗരം എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന പുഴ കൂടിയാണ് തൂതപ്പുഴ. ഓക്കെ, ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന പുഴയാണ് തൂതപ്പുഴ. പിന്നെ മലബാർ മാനുവൽ, വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ ഏതാണ്? കോരപ്പുഴ. ഓക്കെ, കോരപ്പുഴ, വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ കോരപ്പുഴ. അപ്പൊ കേരളത്തിലെ നദികൾ പറയുമ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചില ഇന്ത്യൻ നദികളിൽ കൂടെ ഒന്ന് പോയി. അപ്പോ കാർത്തിക ഒന്ന് ഓർക്കുന്നുണ്ടോ ഏതെങ്കിലും ഇന്ത്യൻ നദിയെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞത്? കാർത്തിക, കേരളത്തിന്റെ നദി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യൻ നദികളെ കുറിച്ചുകൂടെ നമ്മൾ സംസാരിച്ചു. ഏതെങ്കിലും ഒരു കാര്യം ഇന്ത്യൻ നദിയെ കുറിച്ച് സംസാരിച്ചത്? ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികൾ, നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോ ഇന്ത്യൻ റിവേഴ്സ് പഠിക്കുമ്പോ ഓർക്കുക, ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസ്. ഓക്കെ, ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസ്. ഇൻഡസ് അല്ലെങ്കിൽ സിന്ധു. ഓക്കെ, വാണി വേറൊരു പോയിന്റ്, ഇന്ത്യൻ റിവേഴ്സ്, കേരള നദികളല്ലാതെ ഇന്ത്യൻ നദികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് പണി. ഓക്കെ, രജനി, ഇന്ത്യൻ നദികളെ കുറിച്ചിട്ട്. നിഷ, നിഷ, ആ സുചിത്ര സംസാരിക്കണ്ട്, സുചിത്ര പറയൂ. ഗംഗയെ കുറിച്ച് പറഞ്ഞു, ഇൻഡസിനെ കുറിച്ച് പറഞ്ഞു, മാജുലി ഐലൻഡ് പറഞ്ഞു, ബ്രഹ്മപുത്രയിലെ മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്, ബ്രഹ്മപുത്രയിലെ മാജുലി ഐലൻഡ് അല്ലെ. മാജുലി ഐലൻഡ് ആണ് റിവറൈൻ ഐലൻഡ്, അത് ഏത് സംസ്ഥാനത്താണ്? അസംസ്ഥാനത്താണ് മാജുലി ഐലൻഡ്. ഇന്ത്യൻ നദികളെ കുറിച്ച് സംസാരിച്ചു, വേറെ ഏതെങ്കിലും? ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നു, സിക്കിമിൽ കൂടി ഒഴുകുന്ന നദിയാണ് തീസ്റ്റ. പിന്നെ പിന്നെ ലൈഫ് ലൈൻ ഓഫ് ഗോവ, മണ്ഡോവി. ഗോവയിലെ ലൈഫ് ലൈൻ, ഗോവയിൽ കൂടി ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് മണ്ഡോവി. ലൈഫ് ലൈൻ ഓഫ് ഗോവ എന്നറിയപ്പെടുന്നു മണ്ഡോവി. നിങ്ങൾക്ക് നാളത്തേക്ക് ഒരു വർക്ക് ഉണ്ട്, നമ്മുടെ നാഷണൽ റിവർ ഗംഗ ദേശീയ നദിയായിട്ട് എന്നാണ് അഡോപ്റ്റ് ചെയ്തത്. അപ്പൊ ഇനി നമ്മള് കേരള നദികളുടെ ഒരു ആകെ മൊത്തം ബേസിക് കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ നദികൾ ഉള്ളത് എവിടെയാ കേരളത്തില്? കാസർഗോഡ്. കാസർഗോഡ്. നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? കാസർഗോഡ്. നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡ്. ഏറ്റവും കൂടുതൽ നദികൾ ഉള്ളത് കാസർഗോഡ്. ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം, ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയും മഞ്ചേശ്വരം. ഓക്കെ, ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയും മഞ്ചേശ്വരം. അപ്പൊ ഇനി നമ്മള് വൺ ബൈ വൺ ആയിട്ട് ഓരോ റിവേഴ്സിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട് പെരിയാർ. അപ്പൊ പെട്ടെന്ന് എഴുതിക്കോളൂ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് പെരിയാറിനെ കുറിച്ച് പഠിച്ചു. ലൈഫ് ലൈൻ ഓഫ് കേരള, കേരളത്തിന്റെ ജീവനദി. ലോങ്ങസ്റ്റ് റിവർ ഓഫ് കേരള, ലോങ്ങസ്റ്റ് റിവർ ഓഫ് കേരള, ലോങ്ങസ്റ്റ് റിവർ ഓഫ് കേരള. പിന്നെന്താ പഠിച്ചത്? 244 kilometers. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നാളത്തെ ക്ലാസ്സില് നമുക്ക് പെരിയാറുമായിട്ട് തുടരാം, പെരിയാറുമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇനിയിപ്പോ ക്ലാസ്, ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഓക്കെ, ഇന്ന് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഒരുവിധം ഇനിയും റിവിഷന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു, നിങ്ങളൊക്കെ ഒരുവിധം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ജഗജിത്ത് ഇപ്പൊ നാളത്തേക്ക് പഠിക്കാം. കാർത്തിക, ഇന്നത്തെ കാര്യമൊക്കെ പഠിച്ചു, മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. വിദ്യ, വിദ്യ പഠിച്ചില്ലേ? പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കാം, ഇന്നത്തെ കാര്യങ്ങളൊക്കെ
അപ്പൊ നാളെ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, എക്സാം ഉണ്ടാവും. അപ്പൊ ആ എക്സാം ചെയ്തതിന് ശേഷം ക്ലാസ്സിൽ കയറുക, മാർക്ക് എനിക്ക് ഇപ്പൊ എല്ലാരും നമ്മുടെ പഴയ ആൾക്കാരൊക്കെ നമുക്ക് മാർക്ക് സെൻഡ് ചെയ്ത് തരാറുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങളും മാർക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ പതുക്കെ, ഇനിയിപ്പോ മാർക്ക് കുറഞ്ഞവരൊന്നും വിഷമിക്കേണ്ട, പതുക്കെ നമുക്ക് 5, 6, 7, 8, 9, 10 എത്താം. ഓക്കെ, പറ്റും, എന്തായാലും പറ്റും. ഓക്കെ, പിന്നെ ഒരു കാര്യം, പുതിയ ആൾക്കാരോടാണ് എക്സാം എന്ന് പറയുന്നത് പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, കൂടുതലും പഴയ ക്വസ്റ്റ്യൻ, പഴയ കാലത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. എന്തുകൊണ്ടാണ്, എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ക്ലാസ്സിൽ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പുതിയ പുതിയ ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട് വേറെ പല രീതിയിലുള്ള, വേറെ പല സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, നാളെ മോർണിംഗ് ക്ലാസ്സിലാണോ ഇത് തുടരുക? അല്ല, മോർണിംഗ് വേറെ ബാച്ചാണ്. മോർണിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു, അതായത് മൺഡേ ടു ഫ്രൈഡേ 2 hours ഉള്ള ഒരു ബാച്ചാണ് മോർണിംഗ് ബാച്ച്. ഇത് നൈറ്റ് ബാച്ച്, ഇതൊരു 5 months ഉള്ള ബാച്ചാണ്. പി എസ് സിയുടെ 5 മാസത്തേക്കുള്ള ബാച്ചാണ് നൈറ്റ് ബാച്ച്, മൺഡേ ടു സാറ്റർഡേ. മറ്റേത് ഡെയിലി 9 o'clock അല്ലേ? ആ 9 o'clock 9 hours. ഓക്കെ, ഈ ബാച്ച് 9. അപ്പൊ ഇൻ കേസ് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, റെക്കോർഡഡ് ക്ലാസ് റെക്കോർഡഡ് ആണ്. അപ്പൊ പറ്റാത്തവർക്ക് വേണ്ടിട്ട് നമ്മൾ റെക്കോർഡഡ് ക്ലാസ് അയച്ചുതരും. ഓക്കെ, ബൈ. അപ്പൊ നിഷ, സനിത, രജനി, വാണി പോയോ? വാണി, ഓക്കെ, നമ്മുടെ പഴയ ക്ലാസ്, ഗുഡ് നൈറ്റ്. അപ്പൊ പുതിയ കാർത്തിക, ബൈ. കാർത്തികനോട് സംസാരിച്ചാണ്, കാർത്തിക നാളെ കാണാം. ഓക്കെ, പിന്നെ വിദ്യ നാളെ കാണാം. വിദ്യയും ഓക്കെ ആണ്, സംസാരിച്ചതാണ്. വിദ്യ, ബൈ. ബൈ ബൈ. ജഗജിത്, നീതു, ഒപ്പോ, A57 ഒന്ന് നിക്കണേ, ഒന്ന് കണ്ടിന്യൂ ചെയ്യണേ.